സൂപ്പർ മൂവി, സൂപ്പർ സൂപ്പർ ആണ്. അടിപൊളി ഒന്നും പറയാൻ. പറയേണ്ട കാര്യമുണ്ട്. സൂപ്പർ സൂപ്പർ പുള്ളിയുടെ എല്ലാം മൊത്തത്തിൽ നല്ലതാണ്. സൂപ്പർ നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. നല്ലതാണ്, നല്ലതാണ്, നന്നായിരിക്കും. കൊള്ളാം, സൂപ്പറാണ്, നല്ലതാണ്. സൂപ്പർ പടവാ, സൂപ്പർ പടം. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് മാത്രമല്ല, ഇതൊരു അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ ഇട്ടത് നശിപ്പിക്കാതിരിക്കുക. മലയാള സിനിമ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ക്ലാസിക് പടമാണിത്. എല്ലാം കൊണ്ടും, വീഡിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, മ്യൂസിക്, ആക്ടിങ്, മേക്കപ്പ് എല്ലാം ടോപ്പ് ക്ലാസ്സാണ്. അതുകൊണ്ട് പർപ്പസ്ലി ആരും നെഗറ്റീവ് റിവ്യൂ ഇട്ട് പടത്തിനെ നശിപ്പിക്കാതിരിക്കാൻ നോക്കുക. പൃഥ്വിരാജ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ, മലയാള സിനിമ എവിടെ ടേക്ക് ഇറ്റ് ടു ഹൈറ്റ്സ് എന്ന് പറഞ്ഞ് അത്രയും നല്ല സ്റ്റാൻഡേർഡായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വല്ലാത്ത ഹാർഡ് വർക്കാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ വലിയ കഠിനപ്രയത്നം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സൂപ്പർ സിനിമയാണ്. നല്ല പടം, സൂപ്പർ 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 സൂപ്പർ. നല്ല മൂവി, ക്ലാസ് മൂവി, നല്ല പടം, നല്ല സൂപ്പർ. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഓസ്കാറിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കണം. അതുപോലെ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റി ആയിട്ടാണെങ്കിലും മാരിയോട് സ്കോർ ആണെങ്കിലും എന്താ പറയുക, ഗൂസ് ബംസ് ആണ്. അതുപോലെ സൂപ്പർ വിഷ്വലി ഫ്രെയിമൊക്കെ ഈ രണ്ട് മുക്കാൽ മൂന്ന് മണിക്കൂർ നമ്മൾ ഒരു തരത്തിലും പൊട്ടിപ്പിക്കാതെ അടിച്ചിട്ടുണ്ട്. അല്ല, ഓ, ഞാൻ പ്രവാസിയായിരുന്നു, 10 വർഷം ഞാൻ പ്രവാസിയായിരുന്നു. നമുക്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിൽ തന്നെ എന്താ പറയുക, എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ നോവല് വായിച്ചതിനെക്കാട്ടി ഗംഭീരമായ ഒരു രീതിയിലാണ് സിനിമ സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടു വയ്ക്കാൻ പ്രവാസി തലേക്കുകൾക്കും എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മികച്ച സിനിമ, എല്ലാ പെർഫെക്ഷനും. നല്ല മൂവിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഞാൻ ആദ്യമായിട്ട് മൂവിയൊക്കെ കണ്ട് ഇത്ര വിഷമിച്ച് ഇറങ്ങുന്നത്. നല്ല മൂവി, അടിപൊളി, മസ്റ്റായിട്ടും അത് OTT കാണാതെ തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക. ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പേടിച്ചു പോയി ഓരോന്നും കണ്ടിട്ട്. എൻ്റെ അച്ഛനൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമം. ഓ, മസ്റ്റായിട്ടും കിട്ടണ്ട, അദ്ദേഹത്തെ കാണണം. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല, അദ്ദേഹത്തെ കാണണം. ഒരു സീനുണ്ട് അതിനകത്ത്, ഭയങ്കരമായിട്ട് സമ്മതിക്കണം. ഓ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെ.